ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ചേച്ചിയെ കുറിച്ച് ഒരു സൂചന പോലും കിട്ടാത്തതാണ് അമ്മയുടെ ടെൻഷൻ. ഏത് നിമിഷവും പോലീസ് ഇവിടെ അന്വേഷിച്ചു വരുമെന്നാണ് എന്റെ ഇപ്പോഴത്തെ പേടി. ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാർ, വണ്ടി തിരിച്ചിടുമോ? എന്താണ് തന്റെ പേര്? രാംനാഥ്. എന്താ? രാംനാഥ്. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? 3 വർഷമായി. പ്രശ്നമായി. നോക്കമേ, അയാൾ നമ്മുടെ വീടിന്റെ പുറകിലേക്ക് പോകുന്നത്. നമ്മളെ എല്ലാവരും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. കുഴപ്പമില്ല അമ്മേ, പോലീസ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോഴും വില്ലുവാതിരിക്കാരും എത്തും. എന്റെ ശരീരം ആകെ വേർത്തു തുടങ്ങി. പിന്നെ മോളോട് നീ പറഞ്ഞോ മുറിയിൽ നിന്ന് ഇറങ്ങണ്ടെന്ന്. അവളിങ്ങോട്ടൊന്നും വരില്ലെന്നേ. ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ സംഭവിച്ചു. പാർവതി പോലീസ് സ്റ്റേഷനിൽ ചെന്നുവെന്ന് ഉറപ്പാണ്. എല്ലാ വിവരങ്ങളും പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. അവര് രാമനുണ്ണി അറിയിച്ചിട്ടുണ്ടാവും. അയാളും ആളെയും കൂട്ടി ഇപ്പൊ ഇവിടെ എത്തും. പുറകുസ്ത വാതിൽ തുറന്ന് നമുക്ക് രക്ഷപ്പെട്ടാലോ? പോലീസ് നമ്മൾ ഓടിച്ചിട്ട് പിടിക്കില്ലേ ഏട്ടാ. അമ്മേ, നീ ബെല്ലടിച്ചു. നീ ഒന്ന് ചെന്ന് നോക്ക്, നിനക്കാവുമ്പോ അതിന്റെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ അറിയാം. അതെ, അനിയൻ ചെല്ല്. നിങ്ങൾ എല്ലാരും കൂടി വരുത്തി വെച്ച പ്രശ്നമായത്. ഞാൻ എത്ര തവണ പറഞ്ഞതാ ആ പാവത്തിനെ ഇവിടെ ഇങ്ങനെ അടച്ചിടരുതെന്ന്. എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടി അങ്ങ് അനുഭവിക്കേ. എനിക്ക് ഇടപെടാനൊന്നും പറ്റില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യ്. അതെ അതെ, ഞങ്ങളാവുമ്പോ എടുത്തടിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാലോ? അമ്മയുടെ അത്രയും ധൈര്യം ഞങ്ങൾക്കില്ല. മുല്ലശ്ശേരി വീടല്ലേ ഇത്? അതെ സർ. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഞാനും എന്റെ മക്കളും മരുമക്കളും. ഇവിടെ മക്കളും മരുമക്കളുമായിട്ട് എത്ര പേരുണ്ട് ഇവിടെ? എനിക്ക് 3 ആൺമക്കളാ, 2 പേരുടെ കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തെ ആള് കിട്ടിയില്ലേ? ഇല്ല സർ, ആലോചിച്ചു വെച്ചിരിക്കുക. കുടുംബത്തിലുള്ളവരല്ലാതെ
മറ്റാരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല. പേയിങ് ഗസ്റ്റ് ആയിട്ടോ മറ്റോ ആരെങ്കിലും? ഇല്ല സാറേ, അങ്ങനെ ആരും ഇല്ല. ഈ വീടിന്റെ പുറകിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു തറവാടുണ്ടല്ലോ, അത് നിങ്ങളുടെ അല്ലേ? അതെ. ഞാൻ വന്നത് എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല. ഞാനിവിടെ പുതുതായി ചാർജ് എടുത്ത സി ഐ ആണ്. ഒരാഴ്ചയായി വന്നിട്ട് എന്റെ ക്വാർട്ടേഴ്സിന്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അന്വേഷിച്ചപ്പോ ഈ വീടിന്റെ പുറകിൽ ഒരു തറവാട് ഒഴിഞ്ഞുകിടപ്പുണ്ടെന്ന് മനസ്സിലായി. എനിക്കാണെങ്കിൽ പഴയ തറവാട് വലിയ ഇഷ്ടമാ, അത് വാടകയ്ക്ക് കൊടുക്കൂ. എന്റെ ഫാമിലി ഉണ്ട് കൂടെ. അല്ല, വാടകയ്ക്ക് കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, അത് ഞങ്ങളുടെ തറവാടാ. അതുമല്ല, അതിന് കുറച്ച് പണിയും ബാക്കിയുണ്ട്. അത് കഴിഞ്ഞു മതി, പെട്ടെന്ന് കിട്ടിയാ നന്നായിരുന്നു. ഒന്ന് ആലോചിക്ക്, ഞാൻ പിന്നെ വരാം. അല്ല, പേരെന്താന്നാ പറഞ്ഞേ? ഭാഗീരഥി. വിശ്വസിക്കാൻ കൊള്ളാം എല്ലാവരെ. ഒരാവശ്യം വന്നപ്പോ കൂടെ നിന്നു അല്ലേ? അതുകൊണ്ടല്ലമ്മേ, അമ്മയാകുമ്പോ ധൈര്യത്തോടുകൂടി നേരിടുമല്ലോ. അല്ലാതെ ഞങ്ങൾ കാലുമാറിയതൊന്നും അല്ല. അതെനിക്ക് മനസ്സിലായി. നമ്മൾ പേടിച്ചതുപോലെ പാർവതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ഇപ്പൊ വന്നിട്ട് പോയ സി ഐ വെറും സി ഐ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അയാൾ എൻക്വയറി ഓഫീസറാ. എൻക്വയറി ഓഫീസറോ? അതെ. പാർവതിയെ പറ്റി അയാൾക്ക് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ട് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ അയാൾ വന്നത്. എങ്കിൽ അവള് പോലീസിന്റെ കസ്റ്റഡി തന്നെയുണ്ട്. വാടകയ്ക്ക് താമസിക്കാൻ വീടന്വേഷിച്ചുകൊണ്ടല്ലേ അയാൾ വന്നത്? അല്ലമ്മേ, അതവരുടെ അളവാ. വീടിനൊന്നും വേണ്ടിയിട്ടല്ല, സത്യം കണ്ടുപിടിക്കാൻ പോലീസ് ഇങ്ങനെ പല നമ്പറുകൾ ഇറക്കും. ചിലപ്പോ വേഷം മാറി വന്നിരിക്കും. അയ്യോ, എങ്കിൽ ഇനി കുറെ ദിവസത്തേക്ക് ഭിക്ഷക്കാരെ ആക്ര കച്ചവടക്കാരെ ഒക്കെ സൂക്ഷിക്കണം. മൂന്നാല് ദിവസത്തേക്ക് ഞാൻ പുറത്തേക്കില്ല. നേരത്തെ വക വരുത്തേണ്ടതായിരുന്നു ആ പാർവതിയെ. ഇനി കണ്ട കൊല്ലണം, അല്ലെങ്കിൽ അവൾ എന്നും നമുക്ക് ഭീഷണിയാ. പോലീസും പട്ടാളൊക്കെ പോയോ? ഞാൻ കണ്ടു മുല്ലശ്ശേരി ഫാമിലി മൊത്തം നിന്ന് വിറക്കുന്ന. ഭാഗീരഥി തമ്പുരാട്ടി നിന്ന് വിറച്ചല്ലോ. ഞാൻ പക്ഷെ വിറച്ചില്ല. എന്തോ പല്ല് തമ്മി കൂട്ടിയിടിക്കുന്ന ശബ്ദം ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. തണുപ്പ് കൊണ്ടാണോ? നീ വേറെ പണിയുണ്ടോ നോക്കു ഗോപിയെ. പുതിയ തുണികൾ കുറെ വാങ്ങി കൂട്ടിയിട്ടുണ്ടല്ലോ. ബാംഗ്ലൂർ നിനക്ക് ഡ്രസ്സെടുപ്പായിരുന്നോ പണി? ചീപ്പ് വിലക്ക് കിട്ടിയപ്പോ വാങ്ങിച്ചതാ മാഡം. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് എത്ര ചീപ്പായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിനു മാത്രം പൈസ നിനക്ക് എവിടുന്നാ? അമ്മയെ പോലെ അല്ല അച്ഛൻ, ആവശ്യത്തിന് പൈസയൊക്കെ എനിക്ക് അയച്ചു. നിന്റെ താമസത്തിനും ചെലവിനും പിന്നെ ഫീസിനുള്ളതും അല്ലേ ചേട്ടൻ അയക്കാറുള്ളൂ? അതിനാണല്ലോ മുത്തശ്ശി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് മണി ഇട്ടിരുന്നത്. എടി, ഇത്രയും ഫാഷനുള്ള തുണികളാണോ നീ ഇവിടെ ഇട്ടോണ്ട് നടക്കാൻ പോകുന്നത്? അത് സ്ഥലം മാങ്കുറിശി അല്ല, എന്റെ അമ്മ ബാംഗ്ലൂരാ. ബാംഗ്ലൂര് അവിടെ ഓരോ കുട്ടികളുടെ ഫാഷൻ കണ്ട ഇതൊന്നും ഒന്നുമല്ല.
ചോദിച്ചാലും നിനക്കൊരു മറുപടി ഉണ്ടല്ലോ. സതീദേവിയുടെ മോളല്ലേ ഞാൻ, വാചകത്തിന് ഒട്ടും പിന്നിലാവില്ല. ഞാനും വരുന്നുണ്ട് ഒരു ദിവസം ബാംഗ്ലൂരേക്ക്. ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്നൊന്നും അറിയണമല്ലോ. സ്വാഗതം ഞങ്ങളുടെ മധുര മനോഹരമായ നഗരത്തിലേക്ക്. അതുപോട്ടെ, പോലീസ് എൻക്വയറിയുടെ കാര്യം ചോദിച്ചില്ല. തടവറയിലുണ്ടായിരുന്ന പാർട്ടി എന്ത് ചെയ്തു? തീർത്തു കളഞ്ഞ? ഇടിയൊന്ന് പതുക്കെ പറ. ശരിക്കും അവരെവിടെ അമ്മേ? ആ എനിക്കറിയില്ല, ഇന്നലെ രാവിലെ മുതൽ കാണാനില്ല. ഞാൻ ചായ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോ ആളും മുറിയില്ല. എവിടെ പോയി കാണും? ഒരു പിടിയുമില്ല. ഇനിയിപ്പോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റൂ? പുറത്തൊട്ട് പറയാനും പറ്റില്ല. അച്ഛന്റെ കല്യാണ പെണ്ണായിരുന്ന ആളാണല്ലോ, അമ്മയ്ക്കും അവരോട് ചെറിയ കലിപ്പൊക്കെ ഉണ്ടായി കാണും. ഞാൻ എന്തിനാ അവരോട് കലിക്കുന്നേ? ഇവിടുത്തെ ശത്രു എന്റെ ശത്രു, അത്രേ ഉള്ളൂ. ആ എവിടെയെങ്കിലും പോട്ടാ. നീലിമേ, നീ ഒടുക്കത്ത് കൂട്ടായിരുന്നില്ലേ? ആ പെണ്ണിനോട് ഇവിടുത്തെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞാനോ? അത് വേറെ. മുത്തശ്ശി ഓരോ തവണ വിളിക്കുമ്പോഴും വ്യക്തമായി ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. കൂട്ട് വേറെ, കാര്യം വേറെ. മുല്ലശ്ശേരി ജയചന്ദ്രന്റെ രക്തമാ ഞാൻ, അറിയാലോ. ഞാനിപ്പോ വരാവേ. ഹലോ. ഹലോ, എന്താ ഇതുവരെ വിളിക്കാതിരുന്നേ? ഞാൻ ഫ്രീ ആയിരുന്നില്ല. മെസ്സേജ് ഇടായിരുന്നല്ലോ. വന്നിട്ട് ഇവിടെ ആകെ ബിസി ആയിരുന്നു. നീ എന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നേ? ഞാൻ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. നീ ഉടനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അമ്മ അടുത്തുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ ഓക്കേ, ശരി. ആരായിരുന്നു മോളെ ഫോണില്? അത് നീലിമ. എന്താണ് ഇത്ര രഹസ്യമായിട്ട് സംസാരിക്കാൻ? ഏയ് ചുമ്മാ, അവളിങ്ങനാ കൂടെ കൂടെ വിളിച്ചോണ്ടേയിരിക്കും. ഞാനൊന്ന് ചുറ്റി കണ്ടിട്ട് വരാവേ. ചെല്ല്. ആകെ പ്രശ്നമായിരുന്നു, ബൈക്ക് തട്ടി താഴെയിട്ടിട്ട് പോയതാ. ആര്? കുറെ പാർട്ടികള്. ഞാൻ മര്യാദക്ക് വരികയായിരുന്നു, ഒരു പാർട്ടികള് വണ്ടിയിൽ വന്ന് തട്ടിയിട്ടങ്ങ് പോയി. ചോദിച്ചപ്പോ എന്നോട് തട്ടിക്കരു. അതാരാണെന്ന് അറിയില്ലേ? ഇവിടെയും ഉള്ളവരല്ലെന്നേ, തമിഴന്മാരാ. ശരിക്കും എവിടുന്നാ വരുന്നേ? ദൂരേന്നാ. ദൂരേന്ന് വെച്ചാ? തമിഴ്നാട്ടിന്ന്. ട്രെയിനും ബസ്സിനും കയറി രക്ഷപ്പെട്ട് വരുമായിരുന്നു. അവരുടെ കൈ കിട്ടിയ ജീവനോട് വെച്ചേക്കില്ല എന്നെ. തമിഴന്മാരോ? ആന്നെ, ഏതോ പാർട്ടി രക്ഷപ്പെട്ടു പോയെന്നോ അവരെ തപ്പി ഇറങ്ങിയെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അവളെ കണ്ടോന്നൊരു ചോദ്യം. അവര് ആരാണെന്ന് വല്ല പിടിയുണ്ടോ? ആ എനിക്കറിയതൊന്നുമില്ല. എന്തായാലും അവര് സ്ഥലം വിട്ടു. എങ്ങോട്ടാ പോയത്? ട്രെയിനിക്കാരും നോക്കാനെന്ന് പറഞ്ഞോണ്ടാ പോയത്. വല്ലൊന്ന് ചോദിക്കാൻ പറ്റുമോ? മുട്ടാള പയലുകളല്ലേ. അല്ല, താനെപ്പോഴും അമ്പലത്തിൽ ഇതുവഴിയല്ലേ പോകുന്നത്, അതുകൊണ്ട് ചോദിച്ച. എന്തായാലും കുഴപ്പമൊന്നുമില്ല, താമസിക്ക. ആ
നടക്കില്ല അമ്മേ, നടക്കില്ല. കാർത്തിക വെഡ്സ് സുജിത്ത്, ആ വെഡിങ് കല്യാണക്കുറിയിലല്ലാതെ നേരിൽ നടക്കാൻ പോകുന്നില്ല. അതെങ്ങനെ ശ്രീകുട്ട? ഞാൻ മുടക്കും. വിവാഹ മണ്ഡപത്തിൽ കയറി ചെന്നിട്ടാണെങ്കിലും ഞാൻ മുടക്കും. ആ എട, വില്വാദ്രിക്കാരും മുല്ലശ്ശേരിക്കാരും ചില്ലറ പാർട്ടിക്കാരൊന്നും അല്ല. ആൾബലവും കാശും ഉണ്ടവർക്ക്. നീ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല ശ്രീകുട്ട. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ മുടക്കാൻ പ്രയാസമില്ലായിരുന്നു. പന്തലിൽ ചെന്നിട്ട് നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ നിന്നെ ചതിച്ചതാണെന്ന് പറയായിരുന്നു. ഇപ്പൊ അത് പറ്റില്ലല്ലോ. അമ്മേ, അതിലും വലിയ പ്ലാൻ ഉണ്ട് എന്റെ കയ്യില്. ആത്യന്തികമായി കാർത്തികയുടെ വരൻ സുജിത്തല്ല, ഞാനാണ്. അവള് എന്റേതായി തീരും. എടാ, പെണ്ണിനെ സ്നേഹിച്ചിട്ടോ പ്രേമിച്ചിട്ടോ കൂടോത്രം ചെയ്തിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല. നീ തട്ടിക്കൊണ്ടുവന്നാലും വേണ്ടില്ല. വില്വാദ്രിയിലെ സ്വത്ത് അത്രയും ഇങ്ങോട്ട് പോരണം, എനിക്കത്രേ ഉള്ളൂ. സൗദിയിൽ നിന്ന് പണിയില്ലാതെ നിന്റെ അച്ഛൻ ഏത് നിമിഷം ഇങ്ങോട്ട് തിരിച്ചു വരാം. കയ്യിൽ കാശില്ലെങ്കിൽ അങ്ങേരിങ്ങോട്ട് തിരിച്ചു വരല്ലേന്ന് എന്റെ പ്രാർത്ഥന. നിനക്കും എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നല്ലാതെ ഒരു സ്വിച്ച് പോലും നന്നാക്കാൻ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കല്യാണം കഴിക്കുന്നത് എന്തിനാ? സ്വിച്ച് നന്നാക്കാൻ? ആകെ ഉള്ളൊരു പ്രതീക്ഷയായിരുന്നു കാർത്തികയുടെ സ്വത്ത്. എല്ലാം അനുകൂലമായിരുന്നു. അപ്പോഴേ ഇടയിൽ ഒരുത്തം കയറി വന്നത്. സുജിത്തിനെ ഞാൻ കട്ട് ചെയ്യോ അമ്മ. അതിനുവേണ്ടി എന്ത് നമ്പറും ഞാൻ ഇറക്കും. മോഹിച്ചത് ഞാൻ സാധിച്ചിരിക്കും. അമ്മ, നിലവിളക്ക് ഒരുക്കി വെച്ചോ. ഇപ്പോഴെന്തിനാ നിലവിളക്ക്? എന്റെ നെഞ്ചത്ത് വെച്ച് കത്തിക്കാൻ? ഇപ്പോഴത്തെ കാര്യമല്ല, പിന്നത്തേക്ക്. ഞാൻ കാർത്തികയെ കെട്ടിക്കൊണ്ട് വരുമ്പോ അവളെ ആനയിക്കാനുള്ള വിളക്ക് അമ്മ റെഡിയാക്കി വെച്ചോന്ന്. മുല്ലശ്ശേരി സുജിത്തിന്റെ പിന്നാലെ ഇനി ശ്രീകുട്ടൻ. മല്ലികയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കാർത്തികയുടെ അമ്മയ്ക്ക് മാരാത്ത പ്രശ്നമൊന്നുമില്ല. അവരവിടെ സേഫ്. അത്രയെങ്കിലും അറിഞ്ഞത് ആശ്വാസമായി. ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നത് പോലെ തമിഴ്നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണെന്നാ അവരവിടെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ആ കഥ മല്ലിക വിശ്വസിച്ചിട്ടുണ്ട്. തമിഴന്മാരെ വണ്ടി തട്ടിയെടുത്ത് പോയി എന്ന് പറഞ്ഞപ്പം അയാളുടെ ഒരു ടെൻഷൻ കാണുമായിരുന്നു. അത്രയ്ക്ക് വിശ്വസനീയമായിട്ടല്ലേ സുജിത്ത് കഥ അവതരിപ്പിച്ചത്. ശരിക്കും ആരോ ബൈക്ക് തട്ടിയിട്ടെന്നാ ഞാനും കരുതിയത്. സത്യം പറയാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ എട്ടത്തി. വലിയൊരു റിസ്ക് അല്ലേ ഏറ്റെടുത്തിരിക്കുന്നത്. ആളെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണമെന്ന് തീരുമാനിച്ചപ്പോ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും ടെൻഷൻ പ്രതീക്ഷിച്ചില്ല. സുജിത്തിന് ഒരാശ്വാസത്തിനും വകയുണ്ട്. അതെന്താ? പാർവതി ചേച്ചിയുടെ വിവരങ്ങൾ അറിയാനെന്ന ഭാവത്തിൽ ഇടയ്ക്ക് മാരാത്ത പരിസരത്ത് പോവാല്ലോ. മല്ലികയെ കൂടെ കൂടെ കാണാൻ ഒരു ചാൻസുമായി അല്ലേ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടുന്ന് ഒരാളെ രഹസ്യമായിട്ട് മാരാത്ത് എത്തിച്ചതുപോലെ അവിടുന്ന് ഒരാളെ ഇങ്ങോട്ടും കൊണ്ടുവരുമോ? അതെന്തായാലും ഇവിടെ ആരും അറിയാതെ പറ്റില്ലല്ലോ. അമ്മയും ഏട്ടന്മാരും കാർത്തികയായിട്ടുള്ള വിവാഹത്തിന് വലിയ കലത്തിൽ വെള്ളം വെച്ചിരിക്കുക. എന്ത് ചെയ്യാനാ അനിയന്റെ ഉദ്ദേശം? വാസ്തവത്തിൽ അതൊന്നും എനിക്കറിയില്ല രേഖത്തി. മനസ്സിൽ നിന്ന് മല്ലിക വിട്ടൊന്ന് പോകുന്നുമില്ല. എന്തെങ്കിലും വഴി കാണാതിരിക്കില്ലെന്നുള്ള പ്രതീക്ഷയുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ സുജിത്തിന്റെ കൂടെയുണ്ട്. എന്റെ പരിമിതികളെ കുറിച്ച് നിനക്കറിയാലോ. മോളെ രേഖേ, അമ്മ വിളിക്കുന്നുണ്ട്.